ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഈ ഡ്രിങ്ക് ആൻഡ് ബിമറി. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാർ പൊടി. സാധാരണ സാമ്പാർ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാമ്പാർ ഇക്കാലത്ത് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. സാമ്പാറില്ല ഞാൻ ഭക്ഷണം ഊണ് ശരിയാവില്ല എന്നുള്ളൊരവസ്ഥ. ഈ സാമ്പാർ മംഗലാപുരം ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളതാണ്. കേരളീയരെ സംബന്ധിച്ചിടത്തോളം സാമ്പാർ എന്നുള്ളത് അധികമായിട്ടില്ല, ഒരു 10-25 വർഷമായിട്ടേ ഉള്ളൂ സാമ്പാർ നമ്മളുടെ ഭക്ഷണക്കൂട്ടിൽ വന്നിട്ടുള്ളത്. അതിന് മുമ്പ് സാമ്പാർ നമുക്കില്ല. അപ്പോൾ ഈ സാമ്പാറിൻ്റെ ഇത് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കണം എന്ന് കരുതിച്ചാൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൊടി ഉണ്ടാക്കി വെക്കുന്നത്. പൊടി ഉണ്ടാക്കി വെച്ചാൽ 3/4 ഭാഗം പണിയും വേഗം തീർക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു ഇൻസ്റ്റൻ്റായിട്ടുള്ള ഒരു സാമ്പാർ ഉണ്ടാക്കാനുള്ളതിന് വേണ്ടിയിട്ടുള്ള പൊടി അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു 10 ചുവന്ന മുളക്, ഇത് കഴിഞ്ഞാൽ 1 പിടി പൊട്ടുകടല, അത്രത്തോളം സാമ്പാർ പരിപ്പ്, പിന്നെ മറ്റേ കായം, വെളുത്തുള്ളി വേണം, കടലപ്പരിപ്പ് 1 സ്പൂൺ, നല്ല ഉലുവ, പിന്നെ റോ ആയിട്ടുള്ള മല്ലി, കറിവേപ്പില, ഇത്രയാണ് ഇപ്പോൾ നമുക്ക് അതിന് ആവശ്യമുള്ള ഇത് കാര്യങ്ങൾ. പിന്നെ എണ്ണ, എണ്ണ ഇപ്പം എങ്ങനെയാന്ന് പറഞ്ഞാൽ ഒരു ലേശം നല്ല ഒരു 1.5 സ്പൂണ് എണ്ണ ഒഴിച്ചിട്ട് ഉള്ളിയിൽ ഒന്നങ്ങോട്ട് ചൂടായിട്ട് വരുമ്പോൾ ഈ പരിപ്പ് വർഗ്ഗങ്ങൾ ആദ്യം അതിലേക്ക് ഇടുക. അത് എല്ലാ പരിപ്പ് വർഗ്ഗങ്ങളും അതിലേക്ക് ഇടുക. അത് ഏകദേശം ഒന്നിങ്ങോട്ട് ഇതായിട്ട് വരുന്ന സമയത്ത് നമുക്ക് പറ്റുള്ളത് നോക്കുക, ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മല്ലി നമ്മൾ നല്ല വൃത്തിയാക്കിയിട്ടുള്ളത് 100 ഗ്രാം ആണ് ഇപ്പോൾ ഇതിന് ഉപയോഗിക്കുന്നത്. 100 ഗ്രാം മല്ലിയും കൂടി ആ കൂട്ടത്തിൽ ചേർത്തിട്ട് മൊത്തം ഇളക്കി കണ്ട് വറുത്തെടുക്കുക. വറവ് തന്നെയാണ് ഇതിലും പ്രധാനമായിട്ടുള്ളത്. സാമ്പാറിനും വറവ് തന്നെയാണ് പ്രധാനം. വറവ് നന്നായാൽ സാമ്പാർ നന്നാവും. അങ്ങനെ നമ്മൾ നന്നായിട്ട് വറുക്കുക. ഇതിലിങ്ങനെയാ വെച്ചാൽ ഈ നമ്മുടെ മല്ലി ഉണ്ടല്ലോ, മല്ലി ഇങ്ങനെ കയ്യിലിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ പൊടിപൊടിയാവും. ആ ഒരു സമ്പ്രദായം തന്നെ അതിന് ഉപയോഗിക്കുക. മണവും വരും, നല്ല മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെച്ചാൽ അതിനൊരു പ്രത്യേക മണം വരും. അപ്പോൾ നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടി അതിൽ ചേർക്കണം. വെളുത്തുള്ളി ചേർത്തിട്ട് അത് മൂക്കട്ടെ, അതിൽ കിടന്നിട്ട് ഇങ്ങനെ മൂത്ത് നന്നായിട്ട് ചുമക്കട്ടെ. നമുക്ക് ചുമന്ന് വരുമ്പോഴാണ് എണ്ണ. മുളക് ഏകദേശം ആയപ്പോഴാണ് നമ്മൾ മുളകിടുന്നത്, അല്ലാണ്ട് കരിയേൽക്കാൻ വിചാരിച്ചാണ് ആദ്യം തന്നെ മുളകിടാതിരിക്കുന്നത്. അപ്പോൾ കരിയില ആ നിറം കിട്ടും ചെയ്യും. അപ്പോൾ ഏകദേശമൊക്കെ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കറിവേപ്പിലിട്ടു, കറിവേപ്പില തണ്ടോട് കൂടിയിട്ട് ഇടുകയാണ് പതിവ്. ഇനി വേണമെന്ന് വിചാരിച്ചാൽ അത് ഊരിയിട്ട് ഇലയാക്കി ഇട്ട് ഇടുകയും ചെയ്യാം. കായം നമ്മൾ ആദ്യം തന്നെ വറുത്തെടുത്തിട്ടുള്ള കായം അതിൽ ചേർത്തിട്ടുണ്ട്, 1 കഷ്ണം കായം ചേർത്തിട്ടുണ്ട് അതിൽ. അതിന് ക്വാണ്ടിറ്റി എന്ന് പറയാം, എത്ര ക്വാണ്ടിറ്റി എന്ന് പറയുന്നില്ല, ഏകദേശം ഒരു കഷ്ണം, അത്യാവശ്യം വലുപ്പമുള്ള 1 കഷ്ണം കായം അതിലേക്ക് ഉപയോഗിക്കുക. മല്ലിയിലേക്കൊന്ന് ഊരി, അല്ല ഇതിൻ്റെ കറിവേപ്പിലേക്കൊന്ന് ഊരിയിട്ട്
അന്ന് ഒന്നിട്ടൊന്ന് ചൊക്ക ഒന്ന് കൊണ്ട് പൊടിപൊടിയാവട്ടെ, അതിനനുസരിച്ചിട്ട് വറക്കുക. വറുത്ത് ഇത് നിറ വ്യത്യാസം തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ടുണ്ട് വിചാരിച്ചാൽ അത് പൂർണ്ണതയിലെത്തും. അപ്പോൾ ഉരുളി തന്നെ അങ്ങനെ ഇത് കുറച്ച് നേരം അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ അതുണ്ടാവും ഉരുളിയുടെ ചൂട്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇനി അത് നമുക്കിനി പൊടിക്കണം. അന്ന് ഒരുവിധം നന്നായിട്ട് പൊടിക്കന്നെ. പൊടിച്ചിട്ട് വീണ്ടും നമ്മളത് ഉരുളിയിലേക്ക് തന്നെ ഇടുക. ആ ചെറിയ ചൂടുള്ള ഉരുളിയിൽ അങ്ങനെ ഇട്ടിരുന്നു അതിലെന്തെങ്കിലും ജലാംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് എന്നൊരു പോകും. കാരണം കുറച്ച് ദിവസത്തേക്ക് വേണ്ടിയിട്ടാണല്ലോ, ഒരു ഒരു മാസത്തോളം ഇത് നമുക്കെടുത്ത് വയ്ക്കാം. നന്നായിട്ട് ഒരു പ്രശ്നമില്ലാണ്ട് എവിടെയും ഓപ്പൺ എയറിൽ തന്നെ വെച്ചാലും ഒരു കുഴപ്പം വരില്ല. അങ്ങനെ അത് ഒന്നും കൂടി ചെറുതായിട്ട് ആ ഉരുളിയുടെ ചൂടന്നെ വേണ്ടു, അതിനായിട്ട് പ്രത്യേകം കത്തിക്കുകയൊന്നും ആവശ്യമില്ല. ആ ഉരുളിയുടെ ചൂടിൽ തന്നെ അത് നമ്മൾ ഒന്നും കൂടി ചൂടാക്കിയിട്ട് എടുക്കുകയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമ്മളതിൽ പൊട്ട് കടല കുറച്ച് ഉപയോഗിച്ചു, കടല പരിപ്പും ഉപയോഗിച്ചു. അതുകൊണ്ട് പക്ഷേ തേങ്ങ വേണം എന്ന് നിർബന്ധമില്ല. ഇനി അങ്ങനെ തേങ്ങ വേണം എന്നുള്ളവർക്ക് ശകലം തേങ്ങ ഒരു രണ്ടോ മൂന്നോ സ്പൂണ് ഇത് സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്ത് എണ്ണയിൽ ഒരു നാല് ചെറിയ ഉള്ളിയും ചേർത്തിട്ട് ഒന്ന് ചുമക്കെ വറുത്തെടുത്തിട്ട് അതിൽ അത് ഉപയോഗിക്കുക. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് വരും. അത് എല്ലാവർക്കും ചില ചിലവർക്ക് സാമ്പാറിൽ തേങ്ങ വേണമെന്നില്ലാത്തവരുണ്ട്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല, തേങ്ങ ചേർത്തില്ല ചേച്ചിട്ട് വിഷയമൊന്നുമില്ല. അപ്പോൾ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ഒന്നോ രണ്ടോ സ്പൂൺ തേങ്ങ ഇതിൽ ആവശ്യമുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോൻ്റെ താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് അമർത്തണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ഒന്ന് അമർത്തണേ. എന്നാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.